मन अधिशो भीदरम मशिहामिं मनवाडन अवरोडु चेरु ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, മനമില്ലാത്തവന് നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, മനമില്ലാത്തവന് നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷ നമസ്കാരം കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കൃഷ്ണാവേ നിനക്ക് സ്തുതി. പാപികളാടിയാരോട് കരുണ ചെയ്യുന്ന മശിഹാ രാജാവേ നിനക്ക് സ്തുതി. ഭാരക്കുമോ ഞങ്ങളുടെ പിതാവേ. നിന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ളതും ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടക്കാരുടെയും ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ഇനിയോ ദുഷ്ടങ്ങളെ ലക്ഷ്യമാണമേ. എന്തുകൊണ്ടെന്ന രാജ്യ ശക്തിയും ഇനിയും നിനക്കുള്ളതാവുന്നു. ആമേൻ. നമ്മുടെ കർത്താവിനോട് കൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായ യേശുവേ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള നല്ല മാർത്തോനിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും നീ തമ്പുരാൻ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളുമായ ഞങ്ങളമേ, അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചിരയുമാറാകണമേ. ആമേൻ. ദൈവമായ കർത്താവേ ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ ആരംഭവും ആനന്ദത്തിൻ്റെ പൂർത്തീകരണവും നിന്നോടുകൂടി നീ മുഖാന്തരം ഉണ്ടാകാൻ്റെ കോണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിൻ്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിൻ്റെ ദയവാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയും ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളും പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിൻ്റെയും ആദ്യത്തിൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പുത്രപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സലന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറാകണമേ. ോട് കരുണയണമേ. നിന്റെ കരുണ ബോധത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്നെ രാജ്യത്ത് നന്നായി കഴുകി എന്റെ പാപങ്ങൾ തന്നെ വെടിപ്പാക്കണമേ. എന്നാൽ അതിനോ ഞാൻ അറിയുന്നു എന്റെ പാപങ്ങൾ നേരെയും ഇരിക്കുന്നു. എന്നാൽ വിളിയെഴുതിന് മനസ്സായില്ല, ഹോമിനെഴുതൊരു പായതുമില്ല. ദൈവത്തിന്റെ പെരുന്നാഴ്മയുള്ള ആത്മാവുന്നു. ദൈവം നുറുകി ഹൃദയം നിരസിക്കുന്നില്ല. നിന്റെ ചെയ്യണമേ. അപ്പോൾ ഹോമിനെഷ്ടപ്പെടും. അപ്പോൾ ോ ഭക്ത കരുണ കരുണ
ദീർഘർഷിമാരെയും സ്ലിഹന്മാരെയും
സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തൻ്റെ ദാസരുടെയും മോദരമാഴിൻ്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. മനുഷ്യരുടെ സർവവിജ്ഞാനത്തിൽ നിന്ന് ഉയർന്ന് അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവീയ അനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, നീ അനശ്വരമായ വെളിപ്പുള്ള മുറവനും അനാദിന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തൻ്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിൻ്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ അതിൻ്റെ വിശ്വാസത്തെ മഹാമനസ്കൃതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസനുകൊണ്ട് ദയവോടെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവീയ ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവരാതിരിക്കുമാർ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിന് വിവാഹ നിശ്ചയം നടത്തി. അതിന് നിനക്ക് വധമാക്കി തീർക്കുകയും ശത്രുവിൻ്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരരക്തങ്ങൾ അതിനെ മോചനമായിട്ട് വെടിപ്പോടെ നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിനെ നൽകി നൽവരുത്താൻ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്ലിഹന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യാഭർത്താക്കന്മാരുടെ സന്തോഷം മോചനങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവളെയാണെന്നും മോതിരങ്ങളിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ ഈ വന്ദ്യ പിതാവെ ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശദമായ തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവീയ അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായി മണവാളനും പുത്രിയായ ഈ മണവാട്ടിയും ജ്ഞാനസമ്പൂർണരും നിറവുള്ളവരുമായി തീരുവാൻ ഇടയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഈഹത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായ ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഇറയന്മാരും മലാഖമാരും ഇവിടെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന അസ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുൻപാകു നിന്ന് ഇടവിടാതെ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. പറയുമോർക്ക് പരിഹാരവും പാവങ്ങൾക്കാവും രണ്ട് ലോകങ്ങളിൽ നിന്ന് വന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. Bye.
പരസ്പര വിവാഹ നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്തിന് മധ്യസ്ഥനായതിനെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത്ത് നടപടികളാകുന്ന മധുരപരിമളം വീശുവാൻ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ക്ഷേമതയും വികാരഭരിതമല്ലാതെ ഐക്യവും ഇവരിലുണ്ടാകുമാറാകണമേ. ആത്മാവിനും ശരീരത്തിനും പരസ്പരം നിർമ്മരത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. കരുണയാലും വിപുലമായ കൃപയാലും ഈ മോതിരങ്ങളെ ആസ്വദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. പാർക്കുമോ നമ്മുടെ കർത്താവായ യേശുവിനോട് വലതുകൈ കരുണയോടെ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള മോതിരത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായ വലങ്കയും ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. യേശുശിഖായുടെ അനുഗ്രഹപൂർണ്ണമായ വലതുകൈ അദൃശ്യമായ നിങ്ങളിലേക്ക് നീട്ടുകെടുപ്പുകയും വിശുദ്ധാസ്ലീയന്മാരിൽ നിന്ന് പോലെ വന്യപിതാവിൻ്റെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള മോചനം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്തുതികരേറ്റുകയും ചെയ്യുമാറാകട്ടെ. സഭയുടെ സന്തോഷത്തെ തന്റെ മെസ്സിയാ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ്, പരസ്പര വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഉദ്ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടി സ്വർഗീയ അനുഗ്രഹങ്ങൾ ഉറപ്പ് നൽകുകയും പരിഭാഗതയാൽ അവരെ അലങ്കരിക്കുകയും വിനയത്താൽ അവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിൻ്റെ റബേക്കായുടെ വിവാഹ നിശ്ചയത്തെ സ്വർണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാവുന്ന മോതിരം കൊണ്ട് പൂർണ്ണരാക്കട്ടെ. ഗുണവാളിനെ തൻ്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും ഗുണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാവട്ടെ. സ്വർണാഭരണങ്ങളെ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറെ വെടിപ്പിൻ മുദ്ര കൊണ്ട് അവർ അലങ്കരിക്കപ്പെടുമാറാവട്ടെ. അവരുടെ അന്യോന്യബന്ധവും ചേർച്ചയും തൻ്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോനം സ്നേഹിപ്പാനായ സ്നേഹാഗ്നി കൊണ്ടിവർ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ടിവരെ അലങ്കരിക്കുമാറാകട്ടെ. ദുരഫലങ്ങളായ ശുശാന പൂക്കളേക്കാൾ സൗരഭമേറിയ പരിപാകതയാൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന സുവ്യാലക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവവരെ സംരക്ഷിക്കുമാറാകട്ടെ. പാവനമായ വിവാഹത്തിൻ്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കൾ എന്നിവരെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നല്ല കാലങ്ങളും അനുഗ്രഹം സമ്പൂർണ്ണമായ സംവത്സരങ്ങളും അവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമാകുന്ന ദാസരാകുന്ന നിങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. അവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ.
തൽപ്രവർത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാസ്ഥിതി എന്നിവരുടെ മക്കൾക്ക് അതിനെ അവകാശമായി നൽകുന്നതിനും കൃപ നൽകണമേ. ഇവരിതിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് അതിൻ്റെ കാരണങ്ങളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്രീമായാലേയും മണവാളിനെയും മണവാട്ടിയും കാത്തുകൊള്ളണമേ. പിതാമുത്രനും പരിശുദ്ധ്രൂഹായുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെ മേൽ നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യുമാറാകണമേ. ഭവനത്തിൽ എടുത്ത തീരുമാനം സഭാതലത്തിൽ അംഗീകരിക്കുകയും ഇവരെ മണവാളനും മണവാട്ടിയുമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യുന്ന ശുശ്രൂഷയാണ്. വ്യത്യസ്ത സാഹചര്യങ്ങളിലും അഭിരുചിയിലും ഭവനത്തിലുമൊക്കെ വളർത്തപ്പെട്ട ഈ മക്കൾ ഇന്ന് ഈ ദേവാലയത്തിൽ വെച്ച് ഒന്നായി തീരുകയാണ്. അത് വലിയ ഒരു രഹസ്യമാണ്, ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. മാനുഷികമായി നമ്മൾ ഒരുപാട് ആലോചനകളും തീരുമാനങ്ങളും ഒക്കെ എടുക്കുന്നെങ്കിലും ദൈവമാണ് നിങ്ങളെ കൂട്ടിച്ചേർത്തത് എന്ന് പ്രത്യേകമായി ഓർക്കുകയും ദൈവസന്നിധിയിൽ പരിപൂർണമായി സമർപ്പിക്കുകയും ചെയ്യണം. വിവാഹ ജീവിതത്തിൻ്റെ അനുഗ്രഹവും ശ്രേഷ്ഠതയും നിങ്ങളുടെ പരസ്പര സമർപ്പണവും വിശ്വസ്തതയും സ്നേഹവുമാണ്. ആയതുകൊണ്ട് താരതമ്യം ചെയ്യാതെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും കരുതുവാനും ഇതുവരെ എൻ്റേത് എന്ന് കരുതിയിരുന്നെങ്കിൽ ഇനിയും മുതൽ ഞങ്ങളുടേതെന്ന് കരുതുവാൻ തക്കവണ്ണം അശ്രേഷ്ഠമായ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുക. വിവാഹം നടത്തുമ്പോൾ പ്രത്യേകിച്ച് ബലഹീനരായ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഈ മണവാളൻ ഒക്കോമ്യൂസിനിമയുടെ കൂടെ സാധാരണ ചെറുപ്പക്കാരെ പോലെ ഒരു വൈദികനൊക്കെ ആകണം എന്ന് ഉള്ളിൽ ചെറിയ ആഗ്രഹത്തോടുകൂടി സിനിമയോടുകൂടെ താമസിക്കുകയും അങ്ങനെ വൈദികരുമായിട്ടൊക്കെ നല്ല പരിചയത്തിലും അനുസരണയിലും താഴ്മയിലും വിനയത്തിലും ഒക്കെ വളർന്നു വന്നതാണ്. പിന്നെ വീട്ടിലെ പ്രത്യേക സാഹചര്യത്തിൽ ജീവിതത്തിൻ്റെ ഓരോ ക്രമീകരണങ്ങളിൽ ദൈവം കാണിച്ചു കൊടുത്ത വഴിയിലൂടെ ദൈവം നടത്തുന്നു. ഇപ്പോഴും ഒരു പകുതി ആഗ്രഹമുണ്ടെന്നാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. എന്നിരുന്നാലും വളരെ താഴ്മയുള്ള ശുഷ്കാന്തിയോടെ ശുശ്രൂഷിക്കുകയും പ്രിയപ്പെട്ട വല്യച്ഛൻ ഇന്ന് കാപ്പിയിട്ട് ഇവിടെ നിൽക്കുന്നത് ഈ മകനോടുള്ള താല്പര്യവും വാത്സല്യവും കൊണ്ടാണ്. 90 വയസ്സ് കഴിഞ്ഞിട്ടും ഈ ശുശ്രൂഷയിൽ നിൽക്കുന്നതിൻ്റെ കാരണം ആ ഒരു വലിയ അനുഗ്രഹം ഈ കുടുംബത്തിനുണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും.
വിവാഹ ജീവിതം നമ്മൾ വിചാരിക്കുന്നത് പോലെ സന്തോഷത്തിൻ്റെ മാത്രമല്ല, സന്തോഷവും സന്താപവും പ്രയാസവും പ്രതിസന്ധിയും ഒക്കെ കടന്നു വരും. എന്നാൽ അവിടെയൊക്കെ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ആ പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കുവാനും നേരിടുവാനും സാധിക്കണം. പരസ്പരം ബന്ധിതരായി തീരുകയാണ്. ആ വിധത്തിലുള്ള ആത്മാർത്ഥമായ സ്നേഹവും ആഴത്തിലുള്ള ബന്ധവും കമ്മിറ്റ്മെൻറ്റും ഒക്കെ ഈ വിവാഹത്തിലൂടെ ലഭിക്കണം. പിതാക്കന്മാരിൽ നിന്നൊക്കെ ആ അനുഗ്രഹം ലഭിച്ചിട്ടുള്ളവരാണ്. ആ വിധത്തിൽ നല്ല വിധത്തിലുള്ള അനുഗ്രഹങ്ങളും കൃപകളും ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെ നിറച്ച് വൈദികരുടെ സാന്നിധ്യമുണ്ടാകുമെന്ന് എനിക്കറിയാം. അവരുടെ എല്ലാം പ്രാർത്ഥന പല അവസരങ്ങളിലായി അവർ ഭവനത്തിൽ വന്ന് പ്രാർത്ഥനകളും ആശംസകളും ഒക്കെ അറിയിച്ചു. അങ്ങനെ ദൈവാനുഗ്രഹം സമൃദ്ധിയായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആരംഭിക്കുന്ന ഈ കുടുംബം ഇവരുടെ മക്കളും കൊച്ചുമക്കളുമായി ഇനി വരുന്ന തലമുറയ്ക്ക് മുഴുവനും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം പൂർവ്വ മാതാപിതാക്കളുടെ അനുഗ്രഹങ്ങളും അവരുടെ അറിവുകളും ഓർമ്മകളും സ്മരണകളുമൊക്കെ ഇവരിലൂടെ പ്രവേശിച്ച് അനന്തര തലമുറയ്ക്ക് അനുഗ്രഹരമായി തീരുവാൻ തക്കവണ്ണം ഉത്തമമായ ഒരു ദാമ്പത്യ ജീവിതം അനുഗ്രഹരമായി ഈ മക്കൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദീർഘമായി ഈ അവസരത്തിൽ പ്രസംഗിക്കുന്നത് ഉചിതമല്ല എന്നെനിക്കറിയാം. ഏതായാലും എല്ലാവരുടെയും നാമത്തിലുള്ള എല്ലാ ആശംസകളും പ്രത്യേകമായി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അപ്പോൾ ഒന്ന് അപ്പോൾ കോമീശ്വരമേനി ഉണ്ടായിരുന്നെങ്കിൽ തിരുമേനി തന്നെ വന്ന് ഈ ശുശ്രൂഷ നടത്തും. അത്രമാത്രം വാത്സല്യവും സ്നേഹവും ഈ മകനോട് തിരുമേനിക്ക് ഉണ്ടായിരുന്നു. ആ വിധത്തിൽ ഇവിടെ വന്നുകൂടിയിരിക്കുന്ന എല്ലാ വൈദികരുടെയും മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെ എല്ലാ നാമത്തിലുള്ള എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും നൽകുകയാണ്. നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ എൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദത്തത്തോടുകൂടിയുള്ള പ്രഥമ കൽപ്പനയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളുടെ അനുഗ്രഹവും അവരുടെ പ്രാർത്ഥനയുമാണ്. ആയതുകൊണ്ട് രണ്ട് മാതാപിതാക്കളെയും അവരെ സംരക്ഷിക്കുവാനും അവരെ കരുതുവാനും അവരുടെ വാർദ്ധക്യത്തിൽ അവർക്ക് വേണ്ടതായ പരിചരണങ്ങളൊക്കെ നൽകുവാനും നിങ്ങൾക്ക് പ്രത്യേകമായ ഉത്തരവാദിത്വമുണ്ട് എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സഭയുടെ പ്രാർത്ഥനകളും അനുഷ്ഠാനങ്ങളും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും മറുപടിയായി നിർവഹിക്കുവാനും നിങ്ങളുടെ മക്കളെ അത് പരിശീലിപ്പിക്കുവാനും ഒക്കെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഇവിടെ രൂപപ്പെടുന്ന ഈ കുടുംബത്തിന് എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ദൈവം തമ്പുരാൻ നൽകി സ്വർഗീയമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ ശുശ്രൂഷ, സ്വർഗത്തിൽ നിന്ന് കിരീടങ്ങൾ ആശീർവദിച്ച് ഈ മണവാളിനെയും മണവാട്ടിയെയും ധരിപ്പിക്കുന്നതാണ്. അതൊരിക്കലായി നടത്തുന്ന ഒരു ശുശ്രൂഷയാണ്. ആദ്യ മാതാപിതാക്കളെ എഴുന്നള്ളി അനുഗ്രഹിച്ച് അവരുടെ കുടുംബജീവിതത്തെ പവിത്രമാക്കിയ ദൈവം തമ്പുരാൻ ഈ ദേവാലയത്തിൽ നിന്ന് എഴുന്നള്ളി ഈ മക്കളെയും അനുഗ്രഹിച്ച് അവരുടെ ഏറ്റെടുക്കുന്ന ആ ദൗത്യം അനുഗ്രഹപൂർണ്ണമായി പൂർത്തിയാക്കുവാൻ തോന്നണം. ദൈവം നിങ്ങൾക്ക് ശക്തിയും കൃപയും നൽകട്ടെ. എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് രണ്ടാമത്തെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കുംശ്വരമായ വിരുന്നിനും അഴിവില്ലാത്ത മണോറയ്ക്കും ഞങ്ങളെയും യോഗ്യരാക്കണമേ. ആ വിരുതിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടി നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിൽ അവരുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിന് നിന്റെ പരിശുദ്ധരൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. Hello.
രക്ഷയോടി സഹാകിനെ വാഴ്ത്തിയ ദൈവം തൻ നിന്റെ നൽവരങ്ങളെ ശിരത്താൽ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ടുവരെ നിറയ്ക്കണമേ. പിതാവ് പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, സന്തോഷ ഉല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. അനാഥന്റെ വചനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെയും മേൽ ദയ തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായും ഇരിക്കുന്നവനും തൻ്റെ വല്ലഭത്വത്തിൻ്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായി സോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും
സ്തുതിയും സ്തോത്രവും ആരാധനയും യോഗ്യമാകുന്നു. ബാർക്കിമോർ ബഗുലഹു യോമോ സുധായ ബാർക്കിമോ. സകല സ്വർഗീയ സേനകളും ഭയന്ന് വിറച്ചുകൊണ്ട് മാത്തപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമയന്മാരുടെ കൂട്ടങ്ങൾ തൻ്റെ ശ്രേഷ്ഠതയെങ്കിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണീയമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസ്സീമമായ നിന്റെ ദയയാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമീരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിഷ്യാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദൈവന്റെ തണലിലും അവയെ പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായ പ്രമാണ മാർഗത്തിൽ ഇവരെ കാത്തു നയിച്ചുകൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനരുമായ ദൈവീക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാംക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരുമായി വർദ്ധിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വന്ന് വരുന്നവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസത്തു നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീഷ്ണതയുള്ളവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശ്യരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിപ്പിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളുടെ മനുഷ്യവനെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരുഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. ബാർക്കിമോർ ഹോഷോ അബുകുല സുബാലൽമേ. Thank you.
ഓർക്കുമോ കൊത്തനെ പട്ടണത്തിൽ കല്യാണ വിരുന്നിനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായി വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യസ്നേഹി സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ തലമുരിച്ചു നിൽക്കുന്ന ഈ ദാസരെ ഈ സൂതധൂപം അംഗീകരിച്ചുകൊണ്ട് അവിടുന്ന് അനുഗ്രഹിക്കണമേ. കരുണയും ദയയും നിറഞ്ഞതായി നിന്റെ വലതിയുരുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായി നിന്റെ മണവറിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. പറക്കുമോർ മോറാൻ വാലോഹാൻവൽമേ. മശിഹായിലുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവിൻ. സ്ത്രീകളെ, നമ്മുടെ കർത്താവിന് എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പിൻ. എന്തെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിൻ്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്കായി കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ, മശിഹ തൻ്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കേണ്ടതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ, മശിഹാസഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേരും. അവർ ഇരുവരും ഏകശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മശിഹായെക്കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സുഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പിൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടു കൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ആമീനായി പാർക്കുമോ. ബാർഗ്മോ ന
നമ്മുടെ ഭാഗമായിക്കപ്പെടുന്ന നമ്മുടെ ഭർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധായ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിന് നാം കേൾക്കണം. പാർക്കുമോ, നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗകനായ പരിശുദ്ധനായ മത്തായി ശ്ലീഹായിൽ നിന്നും ാലത്തിൽ ഇവായി പ്രകാരം സംഭവിച്ചു. യേശുദാൻ യാത്ര പുറപ്പെട്ട യോർദാന്റെ മറുകരയിൽ യഹൂദന്റെ അതിർത്തിയിലെത്തി ജനസമൂഹങ്ങളെ നേരത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പ്രീശന്മാരടുത്ത് ചെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുവന് തന്നെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ആദ്യം സൃഷ്ടാവോ ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാവുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വാർപ്പിരിക്കരുത്. ഹൃദയത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്തവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട്, മോശ, നിങ്ങളുടെ ഹൃദയമാണ് നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നതും ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നതും ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട്, ഭാര്യാഭർത്താക്കന്മാർ പരസ്പര സ്ഥിതിയുതം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം അവരോട്, വരലപിച്ചവരല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാഷണന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ അപ്രകാരമാക്കപ്പെടുന്നവരുമുണ്ട്, സ്വർഗരാജ നിമിത്തം നമ്മളെ തലമുദ്രസ്ഥരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ. പാർഹിമോ ശൈനോ ലഖുൽഹു വന്ദ്യ ശ്രീ പാതരുവിൻ ീ
അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കുമെതിരായി അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കരേറ്റിക്കൊണ്ടും ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്കിടയാവുകയും ചെയ്യുമാറാകട്ടെ. നിങ്ങളോടുകൂടെ ഇരുന്ന്
നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസുഖങ്ങളിൽ നിന്ന് നിങ്ങളെ കാത്തുകൊണ്ടേ നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കുകയും ചെയ്യട്ടെ. അബ്രഹാം, ഇസ്ഹാക്ക്, ഇസാക്ക്, യാക്കോബിനും യാക്കോബ് യോസേഫിനും സന്തോഷ പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടത് സംസാരങ്ങള് ഭർത്താവ് നിങ്ങൾക്ക് മാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു കയറി ഭൂമിയിൽ നിറവിരുന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ലോഹിയിലും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാം, ഇസ്ഹാക്കിന്, യാക്കോബിനും നല്ലതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ആകാശം വരുമെങ്കിലും ഭൂമി ഉത്പാദിപ്പിക്കുന്ന തുറന്നു ദൈവം സംബ്രഹാൻ നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന് ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബിന്റെ പുത്രനായ യോസേഫിന്റെ നല്ലതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കുമാറാകട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവരുടെ ഇഷ്ടമായിരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ തരംഗം നിങ്ങളുടെ പട്ടക്കാരുടെ വിശ്വപിതാവിന്റെ കയ്യിലുള്ള തലയിൽ വയ്ക്കപ്പെട്ടിട്ട് കിരീടങ്ങൾ വസിക്കുമാറാകട്ടെ. കർത്താവിനാമം നിങ്ങളുടെ പേര് വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതിയിൽ സന്തോഷിച്ച് ഭൗത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾക്കും സമ്പാദ്യങ്ങളുണ്ടും നിരവധി സമ്പാദ്യങ്ങളുണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടുന്ന പോലെ നിങ്ങളുടെ കടലും വയ്ക്കപ്പെടുകയും ചെയ്യട്ടെ. വലത്തുഭാഗത്തെ കടലെ പോലെ നിങ്ങളുടെ സ്വർഗരായ അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും മനുഷ്യ പാപരികാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. കൂട്ടിക്കൊണ്ടുവന്ന പടവാട്ടിയോടെ ഉടുമ്പടി ചെയ്തിട്ടായിരിക്കുന്ന സീനായ മരുന്നറിയുമെന്ന ആ മഹോദരൻ നിങ്ങളുടെ നമ്മുടെ ഈ സംഘത്തെ മുഴുവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിന് പുത്രനും പരിശുദ്ധമായി സ്തുതികരേറ്റാം. ദൂരെ പോകരുതേ ഈ ഉള്ളോളെ തന്നെ
വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളും ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുന്ന ആ പാരമ്പര്യം നമുക്കുണ്ട്. ഇത് പരിശുദ്ധ പിതാക്കന്മാരിൽ നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാനരായ പൂർവീകൃതമെ പരമേൽപ്പിച്ചിട്ടുള്ളതുമാകുന്നു. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നദ്ധിയിലും നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും ശ്ലീബായുടെയും വെടിപ്പുള്ള ഏവൻഗേലിയുവിൻ്റെയും ഈ ജനക്കൂട്ടത്തിൻ്റെയും മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പിക്കും. ഹൃദയവിചാരങ്ങൾ അറിയുന്നവൻ്റെ മുമ്പാകെയാകുന്നു, അറിയാത്തവൻ്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞങ്ങൾ നിങ്ങളെ പരസ്പരം പരമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. മേൽപ്പെട്ടക്കാരിലും പെട്ടക്കാരിലും സിംഹാസന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരും ക്ഷണിച്ചവരും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവശിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ പരിശുദ്ധ കന്യമർത്തമറിയാമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ കർത്താവ് യേശുമിശിഹായുടെ വലങ്കയിൽ നിന്നേക്ക് നിങ്ങൾ ആവശിക്കുകയും ചെയ്യുമാറാകട്ടെ. ബാർക്കുമോർ, വീണ്ടും വിശ്വാസികളെ, കൽപ്പനകൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടമാകുന്നു എന്നറിഞ്ഞുകൊള്ളുകയും നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലോണം ശ്രദ്ധിപ്പിൻ. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവളായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. പ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ വചനം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. നിന്മലമായ രാജഭാമിനിയും നിന്നരകരജന്മോവി ണ്
സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ആത്മീയമായി വിവാഹ ശുശ്രൂഷയിൽ ബലഹീനരായ ഞങ്ങളോട് സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ വിശ്വാസികളായ പരേതരെയും ആശ്വസിപ്പിക്കട്ടെ. പിതാവുംപുത്രനും പരിശുദ്ധദ്രോഹായുമായ ത്രിയേക ദൈവമേ, ഞങ്ങളുടെ ബലഹീനവും കുറവുള്ളതുമായ പ്രാർത്ഥനകൾ അവിടുത്തെ ഉന്നതമായ സിംഹാസനം കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതും ആക്കി തീർക്കുമാറാകണമേ. ആവോ പ്രോഹോ കാദീശോ സോമ കുലസ്ബാലോൻ മീൻ ആമീൻ.